എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട സ്പോർട്സ് കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ജൂൺ ഏഴാം തീയതി വൈകിട്ട് നാല് മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പാസ്വേഡും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ എങ്ങനെ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ റീസെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് എടുക്കുക ഈ ഒരു വെബ്സൈറ്റ് എടുക്കുക ഇത് ഹയർ സെക്കൻഡറി വെബ്സൈറ്റാണ് ഈ ഒരു വെബ്സൈറ്റ് ിലൂടെ നിങ്ങൾ അപേക്ഷിതാണെങ്കിൽ മാത്രമാണ് അതായത് ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി ഒരു രീതിയിൽ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാം എന്നത് നോക്കാം അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം അപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നത് നോക്കാം ഇവിടെ ഈ ഒരു മെറിറ്റ് കോട്ടയുടെയും അതുപോലെ സ്പോർട്സ് കോട്ടയുടെയും നൽകിയിട്ടുണ്ട് രണ്ടും ഈ ഒരു രീതിയിൽ സെയിം രീതി തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്പറായാലും ആയാലും റിക്കവർ ചെയ്തെടുക്കുന്നതിനായിട്ട് അത് കണ്ടെത്തുന്നതിനായിട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഗെറ്റ് യൂസ് ർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതായത് ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയവർ മാത്രമേ ഈ ഒരു രീതിയിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ചോദിക്കും നിങ്ങൾ ഇത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ആണ് ഒന്നാമത്തേത് സ്കീമാണ് ഈ വർഷം എസ് എൽ സി പാസ്സായവരാണെങ്കിൽ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ളത് സെലക്ട് ചെയ്യുക മുൻവർഷമാണെങ്കിൽ വർഷമാണെങ്കിൽ എസ് എസ് എൽ സി രണ്ടായിരത്തി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് സെലക്ട് ചെയ്യുക ടി എച്ച് എസ് എൽ സി ഐ എച്ച് ആർ ഡി ന്യൂ സ്കീമാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക സി ബി എസ് സി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഐ സി എസ് സി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതർ സ്കീം അതായത് അതത് ഇക്വൻഡായിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അതർ എന്നാണ് സെലക്ട് ചെയ്യുക അതിനുശേഷം ടി എച്ച് എസ് എൽ സി ടെക് എഡു അല്ലെങ്കിൽ ന്യൂ സ്കീം രണ്ടായിരത്തി പതിനാറ് മുതലുള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ വർഷം പാസ്സായത് ഒരു വിദ്യാർത്ഥിയുടേതാണ് നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇക്വലൻ്റിൻ്റെ ആ രജിസ്റ്റർ നമ്പർ അതുപോലെ ഈ ഒരു മന്ത് ഓഫ് പാസ് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കറക്റ്റായി സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ രണ്ട് തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ അക്ഷയ വൈ ആണോ അല്ലെങ്കിൽ സ്കൂൾ വൈ ആണോ അപ്ലൈ ചെയ്ത് ചോദിക്കുന്നുണ്ട് സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് സ്കൂൾ വൈ ആണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് അക്ഷയ വൈ ആണെങ്കിൽ അതർ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്യാപ്റ്റ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അത് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന കുറച്ച് നമ്പറാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത ശേഷം ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നീട് അടുത്ത പേജിൽ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഒ ടി പി വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ഒ ടി പി നൽകാനുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും ആ ഒരു ഭാഗത്ത് ഒ ടി പി എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു പേപ്പർ എഴുതി വയ്ക്കുകയോ ചെയ്യുക ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം പാസ്വേർഡ് മറന്നുപോയാൽ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ എക്സ്ട്രാ ബ്ലേസോ അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിൻ്റെ അതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏതാണറേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കേണ്ട അപ്ലിക്കേഷൻ നമ്പർ ചോദിക്കേണ്ടത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കേണ്ടത് അതുപോലെ തന്നെ മന്ത് ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ ചോദിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാപ്ചാ കോഡ് കഴിക്കുന്നുണ്ട് ക്യാപ്ചാ കോഡ് എന്നു പറഞ്ഞാൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ് ആണ് അത് നൽകുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായത് അത നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടെ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് കുറച്ച് നമ്പേഴ്സാണ് ഒ ടി പി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ ഇതുപോലെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്യാനുള്ള ബോക്സ് ഉണ്ടാവും അവിടെ നിങ്ങൾ ആ ഒരു ഒ ടി പി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പിന്നീട് അടുത്ത് വരുന്ന പേജിൽ റീസെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് അവിടെ രണ്ട് ബോക്സ് കാണാൻ പറ്റും അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് രണ്ട് തവണ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അതിനുശേഷം തായ അപ്ഡേറ്റ് ക്യാൻസൽ എന്നിങ്ങനെ ഒരു രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ അപ്ഡേറ്റ് എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് അയക്കഴിഞ്ഞു അതുപോലെ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റൈ ലോഗിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യൂസർ യൂസർനെയട്ട് അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് എന്നിവ നൽകുക അതുപോലെ തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യുക അപ്പോൾ ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പാസ്വേഡോ അപ്ലിക്കേഷൻ നമ്പറോ മറന്നു പോയാലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അവിടെ ഫോർഗോട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിക്കവറി ബൈ ഇമെയിൽ അല്ലെങ്കിൽ റിക്കവറി ബൈ എസ് എം എസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നിങ്ങൾ ഏതാണ് ക്ലിക്ക് ചെയ്തത് ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുത്ത് വാലിഡേറ്റ് ചെയ്യണം അതുപോലെ മൊബൈൽ എസ് എം എസ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുത്ത് വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒരു ഒ ടി പി നൽകുക ഇമെയിലാണെങ്കിൽ ഇമെയിലേക്കാണ് വരിക അപ്പോൾ ആ ഒരു ഒ ടി പി നൽകി നിങ്ങൾ ക്യാപ്ച കോഡ് ആ ഒരു ഭാഗത്ത് കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമാണ് ക്യാപ്ച കോഡ് അതുകൂടി നൽകി സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്